hello dear students welcome back to the world of computer programming we are in the sixth session of chapter 3 of computer applications commerce and chapter 4 of computer science principles of programming and problem solving Karina Glasil, ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഒരു ശൈലി നമ്മൾ കണ്ടു അവിടെ ഡിസിഷൻ എടുക്കുന്നത് ഒരു സെറ്റ് ഓഫ് ഓൾട്ടർനേറ്റീവ്സിൽ ഏത് സെലക്ട് ചെയ്യണം എന്നതിനെ കുറിച്ചായിരുന്നു ചിലത് സ്കിപ്പ് ചെയ്തു മറ്റു ചിലത് സെലക്ട് ചെയ്യുന്നു എന്തായാലും ഇതുവരെയുള്ള അൽഗോരിതംസ് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിലുണ്ടായിരുന്ന ഓരോ ഇൻസ്ട്രക്ഷനും ഒരു തവണ കമ്പ്യൂട്ടർ എക്സിക്യൂട്ട് ചെയ്യുമായിരുന്നു അഫ്കോഴ്സ് സെലക്ഷൻ വന്നപ്പോൾ ചിലതിനെ വിട്ട് കളഞ്ഞു എന്തായാലും സെലക്ട് ചെയ്തതിനെ ഒരു തവണ മാത്രമേ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളൂ ഇന്ന് നമ്മൾ കാണുന്നത് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ മറ്റൊരു തലമാണ് ഇവിടെ ഡിസിഷൻ എടുക്കുന്നത് റെപ്പറ്റേഷന് വേണ്ടിയാണ് റിപ്പീറ്റഡ് എക്സിക്യൂഷൻ ഓഫ് സം ഇൻസ്ട്രക്ഷൻസ് ചില കാര്യങ്ങൾ ഒന്നിലധികം തവണ ചെയ്യേണ്ടിയിരിക്കുന്നു ഇതിനെ പൊതുവിൽ പറയുന്നത് ഇറ്ററേഷൻ അല്ലെങ്കിൽ ലൂപ്പിംഗ് എന്നൊക്കെയാണ് പറയുക കസേരകളിയിൽ പങ്കെടുത്തിട്ടുള്ളവരാകും നമ്മൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അല്ലേ മ്യൂസിക്കൽ ഷെയർ അവിടെ എന്താ നടക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം നമ്മുടെ പഴയ കാലങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങി ചെന്ന് നോക്കാം കുറേ കസേരകൾ ഇങ്ങനെ വട്ടത്തിനിടുന്നു പത്ത് കസേര ഉണ്ടെങ്കിൽ പതിനൊന്ന് പേരായിരിക്കും പങ്കെടുപ്പിക്കുക അല്ലേ എന്നിട്ട് പതിനൊന്ന് പേരെ ഇങ്ങനെ അതിന് ചുറ്റും നിർത്തുന്നു ഇതൊക്കെ ഓരോ ഇൻസ്ട്രക്ഷൻ അല്ലേ ആ കളി കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാർ നമുക്ക് നൽകുന്ന ഇൻസ്ട്രക്ഷൻസാണ് കസേര അറേഞ്ച് ചെയ്തിടുക ആൾക്കാരെ ചുറ്റും നിർത്തുക സെക്കൻഡ് ഇൻസ്ട്രക്ഷനായി ഇനി ബെല്ലടിക്കും ആ സമയത്ത് ഒരു ഡയറക്ഷനിലേക്ക് എല്ലാവരും ഇങ്ങനെ മൂവ് ചെയ്യണം അങ്ങനെ മൂവ് ചെയ്ത് കൊണ്ടേയിരിക്കുക ബെൽ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ മ്യൂസിക് സ്റ്റോപ്പ് ചെയ്യുമ്പോഴത്തേനും തൊട്ട് മുന്നിൽ കാണുന്ന കസേരയിൽ ഇരിക്കുക അപ്പോഴത്തേനും ഒരാൾക്ക് ഇരിപ്പിടം ഇല്ലാതാവുന്നു അയാൾ പുറത്തു പോകുന്നു അതിനുശേഷം ഒരു ചെയർ മാറ്റുന്നു വീണ്ടും പഴയ സ്ഥലത്തേക്ക് എവിടെ സ്റ്റാർട്ട് മ്യൂസിക് മൂവ് അറൗണ്ട് വെൻ മ്യൂസിക് സ്റ്റോപ്സ് സെറ്റ് ഓൺ ദ ചെയർ ഇങ്ങനെയല്ല ചെയ്യുക അപ്പോൾ ഇവിടെ മ്യൂസിക് സ്റ്റാർട്ട് ചെയ്യുക ചുറ്റും ഇങ്ങനെ നടക്കുക നടന്നുകൊണ്ടേയിരിക്കുക മ്യൂസിക് നിൽക്കുമ്പോൾ ഇരിപ്പിടങ്ങളിൽ കിട്ടുന്ന ഇരിപ്പിടങ്ങൾ മുന്നിൽ കിട്ടുന്ന ഇരിപ്പിടങ്ങളിൽ ഇരിക്കുക അതിനുശേഷം സീറ്റ് കിട്ടാത്ത ആളിനെ പുറത്താക്കുക ഒരു ചെയർ മാറ്റുക ഇത്രയും പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഓരോ തവണ റപ്പറ്റീഷൻ കഴിയുമ്പോഴേ അതാ ഈ മൂവ് ചെയ്യുന്ന പ്രോസസ്സ് ഓരോ തവണ കഴിയുമ്പോഴും ഒരു ചേഞ്ച് വരുന്നുണ്ട് ചെയറിൻ്റെ എണ്ണം ഓരോന്ന് കുറഞ്ഞു കുറഞ്ഞു വരുന്നു അവസാനം ഒരൊറ്റ ചെയർ ആവുന്ന സമയമാവുമ്പോൾ ഈ പ്രോസസ്സ് അവസാനിപ്പിക്കുന്നു ഈ റപ്പറ്റീഷൻ അവസാനിപ്പിക്കുന്നു അതിലിരിക്കുന്ന ആൾ വിന്നറാവുന്നു ഇതല്ലേ കളി ഇവിടെ റെപ്പറ്റീഷനുണ്ട് ചില ടാസ്ക്സ് ചില കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു മറ്റു ചിലത് ഒരു തവണ മാത്രം എക്സിക്യൂട്ട് ചെയ്ത് നടത്തുന്നു ഇപ്പോൾ റപ്പറ്റീഷൻ നടക്കുന്നതിന് ഒരു കണ്ടീഷനുണ്ട് എപ്പോഴാണ് ഈ കസേര ഒന്നാകുന്നത് വരെ പത്ത് കസേര ഇട്ടിരുന്നു അതിൻ്റെ എണ്ണം കുറഞ്ഞ് അവസാനം ഒരൊറ്റ കസേര എത്തുന്നത് വരെ കുറേയേറെ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഒരു പ്രോസസ്സ് ആ റിപ്പീറ്റ് ചെയ്യുന്ന ടാസ്ക് ഒരു തവണ ചെയ്ത് കഴിയുമ്പോൾ ഒരു മാറ്റം പത്ത് കസേര ഒൻപതാകുന്നു വീണ്ടും ആ റെപ്പറ്റീഷൻ നടന്നു കഴിയുമ്പോൾ ആ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കസേരയുടെ എണ്ണം എയ്റ്റാകുന്നു ഇങ്ങനെ കുറഞ്ഞ് 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 അവസാനം ഒരു കസേരയാകുമ്പോൾ ഈ പ്രോസസ്സ് നിർത്തുന്നു ക്ലിയർ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സാഹചര്യങ്ങളിൽ റെപ്പറ്റിട്ട് ഈ ഈ പറഞ്ഞ റെപ്പറ്റിഷൻ റിപ്പീറ്റഡ് ടാസ്ക് എക്സിക്യൂഷൻ നടക്കുന്നുണ്ട് രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന കേസിൽ എന്താ ചെയ്തിട്ടുള്ളത് നമ്പേഴ്സ് അതിൻ്റെ പ്ലേസ് വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ വൺ ബൈ വൺ ആയിട്ട് താഴെത്താഴെഴുതുന്നു ഇൻസ്ട്രക്ഷൻ ആണേ അതിനുശേഷം യൂണിറ്റ് പ്ലേസ് അവിടുത്തെ ഡിജിറ്റ്സ് ആഡ് ചെയ്യുന്നു എന്നിട്ട് ക്യാരി ഓവർ ഉണ്ടെങ്കിൽ ലെഫ്റ്റിലേക്ക് പോകുന്നു ലെഫ്റ്റ് സൈഡിൽ വരുന്നു ആഡ് ചെയ്യുന്നു റിസൾട്ട് എഴുതുന്നു ക്യാരിയോർ ഉണ്ടെങ്കിൽ ലെഫ്റ്റിലേക്ക് പോകുന്നു ആഡ് ചെയ്യുന്നു റിസൾട്ട് എഴുതുന്നു ക്യാരി ഉണ്ടെങ്കിൽ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു ആൻഡ് ദിസ് പ്രോസസ്സ് വിൽ ബി കണ്ടിന്യൂ ടിൽ വി റീച്ച് ദി എക്സ്ട്രീം ലെഫ്റ്റ് ഡിജിറ്റ് ഏറ്റവും ഇടത് വശത്തുള്ള ഡിജിറ്റ് എത്തുന്നത് വരെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നു ഇവിടെയും ഉണ്ട് അങ്ങനെ റിപ്പീറ്റഡ് എക്സിക്യൂഷൻ ഓഫ് സം ഇൻസ്ട്രക്ഷൻസ് ഇതിന് പറയുന്ന പേരാണ് ഇറ്ററേഷൻസ് ലൂപ്പിംഗ് ഇതുമായി ബന്ധപ്പെട്ട ചില പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം ഒരു പ്രോബ്ലം തരികയാണ്

ഇനി ഞാൻ പറയട്ടെ സേ ഹലോ ഫൈവ് ടൈംസ് ഞാൻ ഒരു തവണയെ പറഞ്ഞോളൂ സേ ഹലോ അതിനോടൊപ്പം ഒരു കാര്യം കൂട്ടിച്ചേർത്തു ഫൈവ് ടൈംസ് എന്നൊരു സംഭവം കൂട്ടിച്ചേർത്തു നിങ്ങളുടെ പണി സെയിം അല്ലേ നിങ്ങൾ ഹലോ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ യൂസറിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന ആളിന് പണി എളുപ്പമായി ചെയ്യുന്ന ആളിന് പണി സെയിമാണ് എനിക്ക് എന്ത് എളുപ്പമെന്ന് അറിയോ സേ ഹലോ ഹഡ്രഡ് ടൈംസ് എന്നാലോചിച്ച് നോക്ക് നിങ്ങളുടെ പണി എന്ത് മാത്രം എനിക്ക് എളുപ്പത്തിൽ കഴിഞ്ഞു ഫൈവിൻ്റെ സാധനത്തിൽ ഒരു ഹൺഡ്രഡ് ഇടപ്പോഴത്തേനും കാര്യം കഴിഞ്ഞു അപ്പോൾ ഇതുതന്നെയാണ് കമ്പ്യൂട്ടറിനെ കൊണ്ട് നമ്മൾ ചെയ്യിക്കാൻ പോകുന്നത് നമ്മൾ ഒരു തവണയെ പറയുള്ളൂ കമ്പ്യൂട്ടറിനെ കൊണ്ട് ഒരുപാട് തവണ അങ്ങ് ചെയ്യിക്കും അയാളെ കൂടക്കെ ചെയ്തോട്ടെ അയാൾക്ക് മടിയുമില്ലല്ലോ ഫാസ്റ്റായിട്ട് ചെയ്യുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം പ്രോബ്ലംസാണ് ഇനി കാണാൻ പോകുന്നത് ഓക്കെ ടു പ്രിൻറ്റ് ദ നമ്പേഴ്സ് ഫ്രം വൺ ടു ടെൻ ഇങ്ങനെ എഴുതാൻ പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ എഴുതുന്ന അൽഗോരിതം ഇങ്ങനെയായിരിക്കും അല്ലേ പ്രിൻറ്റിനോടൊപ്പം കോൺസെൻറ്റ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ എഴുതി കാണും പ്രിന്റ് വൺ പ്രിന്റ് ടു പ്രിൻറ് ത്രീ പ്രിൻറ്റ് ഫോർ പ്രിൻറ്റ് ഫൈവ് പ്രിൻറ്റ് സിക്സ് അങ്ങനെ പ്രിൻറ്റ് ടെൻ വരെ എഴുതി സ്റ്റോപ്പ് ചെയ്തു കുറ്റം പറയാൻ കഴിയില്ല കേട്ടോ അൽഗോരതം കറക്റ്റാണ് ഈ എക്സിക്യൂട്ട് ചെയ്താൽ കമ്പ്യൂട്ടർ കൃത്യമായിട്ട് വൺ ടു ടെൻ വരെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും ഞാൻ നൂറു വരെ പറഞ്ഞാലോ നിങ്ങളുടെ പണി കൂടുവേ ആയിരം പറഞ്ഞാലോ എന്തുമാത്രം പണിയാണെന്നാലോചിച്ച് നോക്കുക അൽഗോരിതം എന്നുള്ള ഒരു ബോറിങ് പണിയായിട്ട് മാറും ഒരേ ഒരു നിസ്സാര കാര്യം ഇങ്ങനെ എംബോസ് എഴുതുന്നവരെ എഴുതിക്കൊണ്ടിരിക്കണം ഇപ്പോൾ ഹൺഡ്രഡ് വരെ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതുമായിരിക്കും അല്ലേ ഒരു പക്ഷേ നിങ്ങൾ എഴുതാൻ ശ്രമിച്ചാൽ നിങ്ങളൊരു പ്രിൻറ്റ് ത്രീ വരെ എഴുതിയിട്ട് എക്സെട്രാ കുറെ കുത്തിട്ട് വയ്ക്കും അല്ലേ ഈ കുത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന് മനസ്സിലാവുമോ നമുക്കറിയാം ഇതേപോലെ അങ്ങ് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത് നിങ്ങൾ എഴുതി വെച്ചാൽ നമ്മൾ ഹ്യൂമൻ ബീയിങ് നമുക്കൊക്കെ മനസ്സിലാവും ഇങ്ങനെയൊക്കെ എഴുതി കമ്പ്യൂട്ടറിന് കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്കൊന്നും മനസ്സിലാവില്ല എന്താ ഈ കുത്ത് എന്നൊന്നും അയാൾക്കറിയത്തില്ല എക്സെട്രാ എന്നുള്ള കാര്യമൊന്നും അയാൾക്കറിയത്തില്ല അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം വേരിയബിൾസ് യൂസ് ചെയ്ത് നോക്കാം ദേ ഇപ്പോൾ ഒരു സ്റ്റെപ്പ് അൽഗൂർന്ന് ഞാൻ എഴുതുകയാണ് എ എന്ന വേരിയബിളിൽ വൺ എന്ന നമ്പർ അസൈൻ ചെയ്തു സ്റ്റെപ്പ് ടുവിൽ നോക്കൂ എയിലേക്ക് വൺ അസൈൻ ചെയ്തു പ്രിൻറ്റ് എ പറഞ്ഞു അപ്പോൾ വൺ പ്രിൻ്റ് എ ഇല്ലേ നോക്കൂ ബി ഈക്വൽസ് എ പ്ലസ് വൺ എ യിൽ വൺ ഉണ്ടായിരുന്നു അതിനോടൊപ്പം വണ്ണും കൂടി ആഡ് ചെയ്യുന്നു ടു കിട്ടി അതവിടെ സ്റ്റോർ ചെയ്യുന്നു ബിയിൽ പ്രിൻറ്റ് ബി അപ്പോൾ ബിയിൽ ടു ഉണ്ടായിരുന്നു ടു പ്രിൻ്റ് ചെയ്യും വീണ്ടും സി ഈക്വൽസ് ബി പ്ലസ് വൺ പ്രിൻറ് സി ഡി ഈക്വൽസ് സി പ്ലസ് വൺ ഓ ഇത് അതിനേക്കാൾ പണിയായല്ലോ അല്ലേ അഡീഷൻ എന്നൊരു സംഭവം കൂടി കയറി വരുന്നു അപ്പോൾ വേരിയബിൾസ് യൂസ് ചെയ്തിട്ടും വലിയ ഗുണമൊന്നും ഇപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല ഞാൻ വേറൊരു രീതി ഉപയോഗിച്ച് നോക്കാം ഹൺഡ്രഡ് വരെയൊക്കെ പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞാലും ഇതുപോലെ അക്സെട്ര ആയിട്ട് പോകുന്ന വലിയ ബുദ്ധിമുട്ടായിട്ട് മാറുവേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കൂ വേരിയബിൾസ് യൂസ് ചെയ്യാനല്ലേ പറഞ്ഞത് ഡിഫറൻ്റ് ആയിട്ടുള്ള വേരിയബിൾസ് യൂസ് ചെയ്യണമെന്ന് ആരെങ്കിലും പറഞ്ഞോ അങ്ങനെ നിർബന്ധമൊന്നുമില്ല അതാ നോക്കിക്കുള്ളൂ ആദ്യം ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് നമ്മളൊരു പക്ഷേ എഴുതാൻ സാധ്യതയുള്ള വേരിയബിൾസ് ഉപയോഗിച്ച് എഴുതാൻ സാധ്യതയുള്ള ഒരു അത്ഘുരതമാണ് ഹൺഡ്രഡ് വൺ ടു ഹൺഡ്രഡ് വരെയുള്ള നമ്പേഴ്സ് പ്രിൻറ്റ് ചെയ്യാനുള്ള ഒരു അത്കൂരിതമാണ് കുറേ നമ്മൾ അറ്റ്സെട്രയൊക്കെ കിട്ടിയാൽ അപ്പോൾ വയ്ക്കുമായിരിക്കും ഇവിടെ ഫസ്റ്റ് ത്രീ സ്റ്റെപ്സ് സെയിം ആയിട്ട് തന്നെ കാണുന്നു റൈറ്റ് സൈഡിൽ പ്രത്യേകം ശ്രദ്ധിക്കുക എയുടെ വാല്യൂ വൺ കൊടുത്തു പ്രിൻറ്റ് എ എന്ന് പറഞ്ഞു എന്താ പ്രിൻറ്റ് ചെയ്യുക കമ്പ്യൂട്ടറിൽ എ എന്ന വേരിയബിൾ വൺ ആണല്ലോ ഉള്ളത് അപ്പോൾ പ്രിൻറ്റ് എ എന്ന് പറയുമ്പോൾ വൺ വിൽ ബി പ്രിൻറ്റഡ് ഓൺ ദി സ്ക്രീൻ സ്ക്രീനിൽ നമുക്ക് വൺ കിട്ടും ഇനി സ്റ്റെപ്പ് ഫോറിൽ ബി ഈക്വൾസ് എ പ്ലസ് വൺ എന്നതിന് പകരം എ ഇക്വൾസ് എ പ്ലസ് വൺ ഒന്ന് കൊടുത്തു നോക്കൂ എ ഈക്വൽസ് എ പ്ലസ് വൺ സ്റ്റെപ്പ് ടൂ ആയപ്പോൾ എയുടെ വാല്യൂ വൺ ആയിരുന്നു സ്റ്റെപ്പ് ത്രീയിൽ എത്തിയപ്പോൾ അത് പ്രിൻറ് ചെയ്തു സോ വൺ എന്ന പ്രിൻ്റ് കിട്ടി സ്ക്രീനിൽ വൺ എന്ന ഡിസ്പ്ലേ കിട്ടി അടുത്ത സ്റ്റെപ്പിൽ പറയുന്നു എ ഈക്വൽസ് എ പ്ലസ് വൺ നമ്മൾ സ്റ്റോർ ഇൻസ്ട്രക്ഷൻസ് എഴുതിയപ്പോൾ ഇതുപോലൊരു ടാസ്ക് നിങ്ങൾക്ക് അസൈൻമെൻറ്റായിട്ട് തന്നിരുന്നു അവിടെ ഇങ്ങനെ തന്നെ ആയിരിക്കും എഴുതിയിരിക്കുന്നത് ഇതിൻ്റെ അർത്ഥം എന്തോ എ ഈക്വൽസ് എ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ ഇതൊരു സ്റ്റോർ ഇൻസ്ട്രക്ഷൻ ആണല്ലോ ഈക്വൽ സിമ്പിളിൻ്റെ വലതുവശത്തുള്ള എക്സ്പ്രഷൻ അരിത്തമറ്റിക് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്ത് കിട്ടുന്ന റിസൾട്ടിനെ ലെഫ്റ്റ് സൈഡിലെ വേരിയബിളിൽ സ്റ്റോർ ചെയ്യുക ഈക്വൽ സിംബിളിൻ്റെ വലതു എന്താ ഉള്ളത് എ പ്ലസ് വൺ എയുടെ വാല്യൂ എത്രയാണ് വൺ വൺ പ്ലസ് വൺ ടു ആ ടൂവിനെ എങ്ങോട്ട് സ്റ്റോർ ചെയ്യുന്നു എ യിൽ തന്നെ അപ്പോൾ എയുടെ വാല്യൂ എന്തായി ടു ആയി സ്റ്റെപ്പ് ടുവിൽ വെച്ചിട്ട് എയുടെ വാല്യൂ വൺ ആയിരുന്നു സ്റ്റെപ്പ് ഫോർ ആയപ്പോഴത്തേനും എയുടെ വാല്യൂ ടു ആയി ഇനി പ്രിൻ്റ് ചെയ്യെന്ന് പറഞ്ഞാൽ പോരെ പ്രിൻ്റ് ചെയ്യേ അപ്പോൾ ടു പ്രിൻ്റ് ചെയ്യില്ലേ ഇതെന്തോ സാർ നേരത്തെ ബി ഉപയോഗിച്ചു ഇപ്പോൾ എ ഉപയോഗിച്ചു ഇനി അടുത്ത് വീണ്ടും സാർ പറയുമായിരിക്കും എ ഈക്വാൾസ് എ പ്ലസ് വൺ പറഞ്ഞോളൂ പ്രിൻ്റ് എ പറഞ്ഞോളൂ എ ഈക്വാൾസ് എ പ്ലസ് വൺ പ്രിന്റ് എ എ ഇക്വാൾസ് എ പ്ലസ് വൺ പ്രിന്റ് എ ഒന്നിലധികം വേരിയബിൾസ് ഉപയോഗിക്കുന്നതിന് പകരം ഒരേ വേരിയബിൾ ഉപയോഗിച്ചു പക്ഷേ എൻ്റെ പണി ഇപ്പോഴും അതുപോലെ തന്നെയല്ലേ കിടക്കുന്നത് അങ്ങനെയാണോ നമുക്കൊന്ന് ഈ ഒരു ലോജിക് ഈ ഒരു നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ലോജിക് അതിനെ മറ്റേതെങ്കിലും രീതിയിൽ ഇഫക്റ്റീവായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം ദാ ഈ രണ്ട് സ്റ്റെപ്പ് പ്രിൻ്റ് എ എ ഈക്വൽസ് എ പ്ലസ് വൺ സ്റ്റെപ്പ് ത്രീയിലും ഫോറിലും കാണുന്ന സ്റ്റെപ്സ് അത് തന്നെയല്ലേ പിന്നെ മുന്നോട്ട് ഉടനീളം കാണുന്നത് റിപ്പീറ്റ് ചെയ്യുകയല്ലേ ആ രണ്ട് സ്റ്റെപ്സും സ്റ്റെപ്പ് ഫൈവിലും സിക്സിലും കാണുന്നത് അത് തന്നെ പ്രിൻ്റ് എ എ ഈക്വൽസ് വൺ ഇനി എഴുതാൻ പോയാലും നമ്മൾ എന്ത് എഴുതും പ്രിൻ്റ് എ എ ഈക്വൽസ് എ പ്ലസ് വൺ പ്രിൻ്റ് എ എ ഈക്വൽസ് എ പ്ലസ് വൺ ഈ രണ്ട് സ്റ്റെപ്സും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ ഈ പണി കമ്പ്യൂട്ടറിനും കൊടുത്താൽ പോരെ ഏത് പണി റിപ്പീറ്റ് ചെയ്യാനുള്ള പണി ഇത് ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കൂ ഞാൻ സ്റ്റെപ്പ് ത്രീയും ഫോറും ആ റിപ്പീറ്റ് ചെയ്യേണ്ട സ്റ്റെപ്സ് കാണിക്കുന്നുണ്ട് പ്രിൻറ്റ് എ എ ഇക്വൾസ് എ പ്ലസ് വൺ സ്റ്റെപ്പ് ഫൈവിലെത്തുമ്പോൾ ഞാൻ പറയുകയാണ് ഇയാളിനി നേരെ സ്റ്റെപ്പ് ത്രീയിലേക്ക് പോയ്ക്കോളൂ കമ്പ്യൂട്ടറിനോട് ഞാൻ പറയുന്നു ഇനി സ്റ്റെപ്പ് ത്രീയിലുള്ള കാര്യം ചെയ്യൂ കൺട്രോളിനെ ബാക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു സ്റ്റെപ്പ് ഫൈവ് എത്തുമ്പോൾ ഞാൻ പറയുന്നു നിങ്ങളിനി സിക്സിലോ ഒന്നുമല്ല പോകേണ്ടത് നേരെ ത്രീയിലേക്ക് പോയ്ക്കോളൂ ബാക്കിലേക്ക് പോയിക്കൊള്ളൂ നേരത്തെ ഓൾറെഡി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ ഒരു ഇൻസ്ട്രക്ഷൻ തന്നെ വീണ്ടും ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിന് മനസ്സിലാവും കൺട്രോൾ ട്രാൻസ്ഫർ എന്നൊരു പ്രോസസ് കൺട്രോൾ യൂണിറ്റ് ഇരിക്കുമല്ലേ അയാളെ കൊണ്ട് അതൊക്കെ സാധിക്കും അപ്പോൾ അയാൾ വീണ്ടും സ്റ്റെപ്പ് ത്രീയിൽ പോകുന്നു അവിടെ എന്ത് കാണുന്നു പ്രിൻറ്റ് ചെയ്യേ അപ്പോൾ ടു പ്രിൻ്റ് ചെയ്തു സ്റ്റെപ്പ് ത്രീയിൽ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അടുത്ത സ്റ്റെപ്പ് ഫോറിൽ വരും അപ്പോൾ എയുടെ വലിയ എന്തായി എ ഇക്വൾസ് എ പ്ലസ് വൺ എയുടെ വലിയ ത്രീ ആയി അടുത്ത് പറഞ്ഞു ബാക്കിലേക്ക് വയ്ക്കോളൂ സ്റ്റെപ്പ് ത്രീയിലേക്ക് വയ്ക്കുകയുള്ളൂ അവിടെ എന്ത് പറയുന്നു പ്രിൻറ് ചെയ്യേ അപ്പോൾ ത്രീ പ്രിൻറ്റ് ചെയ്യും തൊട്ട് താഴെ വരും എയുടെ വലി ഫോർ ആകും ബാക്കിലേക്ക് പറഞ്ഞു വിടുന്നു ഫോർ പ്രിൻറ്റ് ചെയ്യും അടുത്ത് വരുമ്പോൾ ഫൈവ് ആയി ബാക്കിലേക്ക് പറഞ്ഞു വിടുന്നു ഫൈവ് പ്രിൻ്റ് ചെയ്യും ഇങ്ങനെ വയ്ക്കൊണ്ടിരുന്നാൽ പോരെ അപ്പോൾ അഞ്ചാമത്തെ സ്റ്റെപ്പായിട്ട് ഞാൻ എഴുതുന്നു ഗോ ടു സ്റ്റെപ്പ് ത്രീ ഇങ്ങനെ പറയാം ഗോ ടു സ്റ്റെപ്പ് ത്രീ കമ്പ്യൂട്ടറോട് നമുക്ക് പറയാൻ സാധിക്കും ഈയൊരു പോസിബിലിറ്റി കമ്പ്യൂട്ടർ ഉണ്ട് ഈ ഒരു കേപ്പബിലിറ്റി കമ്പ്യൂട്ടറുണ്ട് ക്ലിയർ ആണോ ഇപ്പോൾ കാര്യം കഴിഞ്ഞല്ലോ കഴിഞ്ഞോ ഇങ്ങനെ പൊയ്ക്കോണ്ടിരുന്നാലേ വൺ ടു ത്രീ ഫോർ കൊള്ളാം നന്നായിട്ട് പോകുന്നുണ്ട് അങ്ങനെ ഹൺഡ്രഡ് എത്തി ഹൺഡ്രഡ് പ്രിൻ്റ് ചെയ്തിട്ട് ഹൺഡ്രഡൻ വൺ ഗോ ടു സ്റ്റെപ്പ് ത്രീ ഹണ്ട്രൻ വൺ പ്രിൻ്റ് ചെയ്യും ഹണ്ട്രൻ ടു ഹൺഡ്രഡ് നിൽക്കുന്നില്ല പിടിച്ച് ചേർത്തണ്ട ഈ പരിപാടിയായി കസേരകളിയിൽ അവസാനം ഒരു കസേര ആകുമ്പോൾ നിർത്താൻ പറഞ്ഞു ഇവിടെയും നമ്മൾ പറയണം ഈ ബാക്കിലോട്ട് പറഞ്ഞു വിട്ടില്ലേ എന്ത് ഡിസിഷൻ എടുത്തത് സ്റ്റെപ്പ് ഫൈവിൽ പറഞ്ഞപ്പോൾ എടുത്ത ഡിസിഷൻ ഗോ ടു സ്റ്റെപ്പ് ത്രീ സ്റ്റെപ്പ് ത്രീയിലോട്ട് പൊയ്ക്കോളൂ എന്നൊരു ഡെസിഷനാണ് എടുത്തത് ആ ഡിസിഷൻ എടുക്കാൻ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് വരെ ബാക്കിലേക്ക് പോയാൽ മതി ഇതിങ്ങനെ പോകേണ്ടത് എത്ര ഏതുവരെയാണ് എയുടെ വാല്യൂ ഹൺഡ്രഡ് ആകുന്നത് വരെ എയുടെ വാല്യൂ ആണല്ലോ പ്രിൻ്റ് ചെയ്യുന്നത് അത് വൺ ആയി പ്രിൻ്റ് ചെയ്തു ടു ആയി പ്രിൻ്റ് ചെയ്തു ത്രീ ആയി പ്രിൻ്റ് ചെയ്തു ഹൺഡ്രഡ് ആകുന്നത് വരെയാണ് ഇങ്ങനെ ബാക്കിലേക്ക് പോകേണ്ടത് അപ്പോൾ അതും കൂടി പറയണം കണ്ടീഷൻ പറയണം കണ്ടീഷൻ ഇല്ലാതെ ഗോ ടു പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ ഈ ഒരു പണി കിട്ടും ആശാൻ അവസാനിപ്പിക്കത്തില്ല പരിപാടി അപ്പോൾ ഇഫ് എ ഈക്വൽ ടു ഹൺഡ്രഡ് ഗോ ടു സ്റ്റെപ്പ് ത്രീ ഇങ്ങനെയായിരിക്കും പെട്ടെന്ന് പറയാൻ തോന്നുക എയുടെ വാല്യൂ ഹൺഡ്രഡ് ആകുന്നത് വരെ ബാക്കിലേക്ക് വയ്ക്കൊള്ളൂ ഇതാണ് നമ്മുടെ മനസ്സിൽ വരുന്ന ആശയം അല്ലേ എ ഹൺഡ്രഡ് ആകുന്നത് വരെ അപ്പോൾ പെട്ടെന്ന് എ ഈക്വൽസ് ഹൺഡ്രഡ് എന്ന് പറയാൻ തോന്നും പക്ഷേ പണിവാളും നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം സ്റ്റെപ്പ് ടുവിലെത്തുന്നു എയുടെ വാല്യൂ വൺ പ്രിൻ്റ് എ വൺ എന്ന് പ്രിന്റ് ചെയ്തു സ്റ്റെപ്പ് ഫോറിലെത്തി എയുടെ വാല്യൂ ഇപ്പോൾ എന്തായി ടു ആയി സ്റ്റെപ്പ് ഫൈവ് കണ്ടീഷൻ ചെക്ക് ചെയ്യണേ ഇഫ് എ ഈക്വൽസ് ഹൺഡ്രഡ് എയുടെ വാല്യൂ ഹൺഡ്രഡ് ആണെങ്കിൽ ഗോ ടു സ്റ്റെപ്പ് ത്രീ എന്നാണ് പറയുന്നത് എയുടെ വാല്യൂ എത്രയാ ടു അല്ലേ എയുടെ വാല്യൂ ഇപ്പോൾ ടു അല്ലേ ഉള്ളൂ ആ കണ്ടീഷൻ ഫോൾസ് അല്ലേ എ ഈക്വൽ ടു ഹൺഡ്രഡ് എന്ന കണ്ടീഷൻ ഫോൾസ് ആണ് ഫോഴ്സ് ആയിക്കഴിഞ്ഞാൽ മുകളിലേക്ക് പോവോ ഇല്ല എൽസ് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലെങ്കിൽ സ്റ്റെപ്പ് സിക്സിൽ വരും അപ്പോ കണ്ടീഷൻ ഇങ്ങനെയല്ല പറയേണ്ടത് മനസ്സിലല്ലേ എയുടെ വാല്യൂ ഹൺഡ്രഡ് ആകുമ്പോൾ മുകളിലേക്ക് പെക്കൊള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത് എയുടെ വാല്യൂ ഹൺഡ്രഡ് ആണെങ്കിൽ ഗോ ടു സ്റ്റെപ്പ് ത്രീ എന്നാണ് നമ്മളിപ്പോൾ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് അതല്ലല്ലോ പറയേണ്ടത് എയുടെ വാല്യൂ ഹൺഡ്രഡിൽ താഴെയാണെങ്കിൽ ഗോ ടു സ്റ്റെപ്പ് ത്രീ എന്ന് പറയണം ഹൺഡ്രഡ് ആണെങ്കിലും എന്നല്ല ഹൺഡ്രഡിൽ താഴെയാണ് ഇപ്പോഴും എയുടെ വാല്യൂ എങ്കിൽ സ്റ്റെപ് ത്രീയിലേക്ക് വയ്ക്കുകയുള്ളൂ ഹൺഡ്രഡോ അതിൽ താഴെയോ ആണെങ്കിൽ എങ്ങനെ പറയാം മാത്തമാറ്റിക്സ് വരട്ടെ കണ്ടീഷൻ തന്നെ ഞാൻ മാറ്റുന്നു എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഹൺഡ്രഡ് ഇഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഹൺഡ്രഡ് അങ്ങനെയാണ് പറയേണ്ടത് ഇനി ആലോചിച്ച് നോക്കൂ സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു സ്റ്റെപ്പ് ടുവിലെത്തിയപ്പോൾ എയുടെ വാല്യൂ വൺ ആയി പ്രിൻ്റ് എ വൺ പ്രിൻ്റ് ചെയ്തു സ്റ്റെപ്പ് ഫോറിലെത്തിയപ്പോൾ എയുടെ വാല്യൂ ടൂ ആയി എയുടെ വാല്യൂ ഇപ്പോൾ ടു ആണ് സ്റ്റെപ്പ് ഫൈവിൽ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഹൺഡ്രഡ് എയുടെ വാല്യൂ ഹൺഡ്രഡിനേക്കാൾ കുറവോ തുല്യമോ ആണോ കുറവാണ് കണ്ടീഷൻ ട്രൂ ആണ് എങ്കിൽ ഗോ ടു സ്റ്റെപ് ത്രീ സ്റ്റെപ് ത്രീയിൽ പറയുന്നു പ്രിൻ്റ് എ ടു പ്രിൻ്റ് ചെയ്തു തൊട്ട് താഴെ വരുമ്പോൾ എയുടെ വാല്യൂ ത്രീ ആയി കണ്ടീഷൻ ട്രൂ ആണ് ത്രീ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഹൺഡ്രഡ് കണ്ടീഷൻ ട്രൂ ആണ് ത്രീ പ്രിൻ്റ് ചെയ്യുന്നു ഫോർ അങ്ങനെ പ്രിന്റ് ചെയ്ത് പ്രിന്റ് ചെയ്ത് അവസാനം നമുക്ക് നോക്കാം ഹൺഡ്രഡും പ്രിന്റ് ചെയ്തു എന്ന് വിചാരിച്ചോളുക ഓട്ടെ നയൻറ്റി നയനും പ്രിന്റ് ചെയ്തു പ്രിന്റ് എ എന്ന സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്തപ്പോൾ നയൻറ്റി നയൻ പ്രിന്റ് ചെയ്തു തൊട്ട് താഴെ വരുമ്പോൾ ഏഴ് വാല്യൂ ഹൺഡ്രഡ് ആയില്ലേ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു എ ദാൻ ഓർ ഈക്വൽ ടു ഹൺഡ്രഡ് എന്നാ പറഞ്ഞത് ലെസ് ദാനും ആകാം ഈക്വലുമാകാം ഇപ്പോൾ ഈക്വൽ ആണ് ഇപ്പോൾ ലെസ് എന്ന് മാത്രം ഇട്ട് നിങ്ങൾ തെറ്റിപ്പോയനെ ഹൺഡ്രഡ് കിട്ടത്തില്ല നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇട്ടിരുന്നത് കൊണ്ട് കണ്ടീഷൻ ഈസ് സ്റ്റിൽ ട്രൂ എയുടെ വാല്യൂ ഹൺഡ്രഡ് ആയപ്പോഴും കണ്ടീഷൻ ട്രൂ തന്നെയാണ് സ്റ്റെപ്പ് ത്രീയിലേക്ക് പോകുന്നു ഹൺഡ്രഡും പ്രിൻ്റ് ചെയ്തു അടുത്ത സ്റ്റെപ്പ് വരുമ്പോൾ ഹൺഡ്രഡ് ആൻഡ് വൺ ഇനി കണ്ടീഷൻ ചെക്ക് ചെയ്യൂ ഫോൾസ് ആയില്ലേ ഫോൾസ് ആയി കഴിഞ്ഞാൽ എൽസ് ഇല്ലാത്തത് കൊണ്ട് തൊട്ടടുത്ത സ്റ്റെപ്പിലേക്ക് വരുന്നു അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു വൺ ടു ഹൺഡ്രഡ് പ്രിൻ്റ് ചെയ്ത് കിട്ടി ക്ലിയർ ആണോ അപ്പോൾ കണ്ടീഷൻ ഫ്രെയിം ചെയ്യുമ്പോൾ ഇങ്ങനെ ആലോചിക്കണം ഈ ഒരു പ്രോബ്ലത്തിനെ ബേസ് ചെയ്ത് ഇറ്ററേഷനിൽ ലൂപ്പിങ്ങിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം ഇവിടെ റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ട ചില സ്റ്റേറ്റ്മെൻറ്സ് ഉണ്ട് റെപ്പറ്റേഷൻ ആവശ്യമില്ലാത്ത ചില സ്റ്റേറ്റ്മെൻസ് ഉണ്ട് ഞാനിവിടെ സ്റ്റേറ്റ്മെൻറ്റ് ബി സ്റ്റേറ്റ്മെൻ്റ് ബി എന്ന് കാണിക്കുന്നത് ലൂപ്പിന് മുമ്പുള്ള സ്റ്റേറ്റ്മെൻറ്റ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് ലൂപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു ലൂപ്പ് തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ വരുന്നത് ഒരു കണ്ടീഷൻ ചെക്കിംഗ് ആണ് ഒരു കണ്ടീഷൻ ആ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് അത് ട്രൂ ആകാം അല്ലെങ്കിൽ ഫോഴ്സ് ആകാം അങ്ങനെയല്ലേ നോർമലി ഒരു കണ്ടീഷൻ ട്രൂ ഓർ ഫോൾസ് ആകും ട്രൂ ആണെങ്കിൽ ദാ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നു സ്റ്റേറ്റ്മെൻറ്റ് ആർ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നു ആ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കൺട്രോൾ വരുന്നു ആ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് അങ്ങോട്ടാണ് പോകുന്നേ വീണ്ടും ദേ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തു അതിനുശേഷം വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു ഇത്തവണയും കണ്ടീഷൻ ട്രൂ ആയിരിക്കാം ട്രൂ ആണെങ്കിൽ വീണ്ടും നേരത്തെ ഒരു തവണ ചെയ്തു വെച്ചിരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് രണ്ടാം തവണ വീണ്ടും എക്സിക്യൂട്ട് ചെയ്യുന്നു ഈ എക്സിക്യൂഷന് ശേഷം അഗൈൻ കണ്ടീഷൻ ഈസ് ചെക്ക്ഡ് വീണ്ടും കണ്ടീഷൻ ട്രൂ ആകാം ഇങ്ങനെ കണ്ടീഷൻ ട്രൂ ട്രൂവായിരിക്കുന്നിടത്തോളം കാലം ഇവിടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ് ആർ കണ്ടീഷൻ ട്രൂവെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ആർ ഇതിങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും ഒടുവിൽ കണ്ടീഷൻ ഫോൾസ് ആവുമല്ലോ ആവണമല്ലോ അങ്ങനെ ആകുമ്പോൾ ആ റെപ്പറ്റീഷനൊക്കെ അവസാനിപ്പിച്ചിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ആഫ്റ്റർ ദി ലൂപ്പ് ലൂപ്പിന് ശേഷമുള്ള സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകുന്നു അപ്പോൾ ഇതാണ് ഒരു ലൂപ്പിംഗ് സ്ട്രക്ചറിൽ അല്ലെങ്കിൽ ഇറ്ററേഷൻ സ്ട്രക്ചറിൽ സംഭവിക്കുന്ന കാര്യം ക്ലിയർ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കൂടുതൽ പ്രോഗ്രാംസ് ചെയ്ത് നോക്കാം അതിനു മുമ്പ് ലെറ്റ്സ് സീ ദി കമ്പോണൻസ് ഓഫ് എ ലൂപ്പിംഗ് സ്ട്രക്ചർ അപ്പോൾ കണ്ടീഷൻ ഈസ് എ മസ്റ്റ് ഉറപ്പിച്ചല്ലോ അതിനെ നമുക്ക് ടെസ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയാം കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ടെസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഒരു ലോജിക്കൽ ഓപ്പറേഷനിലൂടെയോ അതായത് കമ്പാരിസൺ ആകാം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കമ്പാരിസൺ ഓപ്പറേഷൻസ് ആൻഡ് ആൻഡക്കോ ഉപയോഗിച്ചിട്ടുള്ള ഒരു മൾട്ടിപ്പിൾ കമ്പാരിസൺ ഓപ്പറേഷൻസും ആകാം എന്തായാലും ഒരു കണ്ടീഷൻ അവിടെ ഉണ്ടാകണം അതിനെ ടെസ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയാം ടെസ്റ്റ് ഇൻസ്ട്രക്ഷൻ കണ്ടീഷൻ ബേസ്ഡ് അല്ലെങ്കിൽ എന്താ നമ്മൾ തുടക്കത്തിൽ ഗോ ടു സ്റ്റെപ്പ് ത്രീ ചുമ്മാ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും ഒരിക്കലും അവസാനിക്കത്തില്ലല്ലോ റെപ്പിറ്റേഷൻ ഇൻഫിനിറ്റ് ആയിട്ടായിരിക്കും സംഭവിക്കുക അപ്പോൾ ഒരു കണ്ടീഷൻ ട്രൂ ആയിരിക്കുന്നിടത്തോളം അതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം ഫോൾസ് ആകുമ്പോൾ നിൽക്കണം അപ്പോൾ ഒരു കണ്ടീഷൻ വേണം കണ്ടീഷൻ ഫ്രെയിം ചെയ്യാനായിട്ട് നമ്മൾ സാധാരണ വേരിയബിൾ ഉപയോഗിക്കുമല്ലോ അല്ലേ ഫൈവ് ലെസ് ദാൻ ത്രീ ഇങ്ങനെ ഒരു കണ്ടീഷൻ പറയാം ഈ കണ്ടീഷൻ ഫോൾസ് അല്ലേ എപ്പോഴും ഫോൾസ് ആയിരിക്കില്ലേ അത് എപ്പോഴെങ്കിലും ട്രൂ ആകുമോ ഇല്ല ഫൈവ് ഗ്രേറ്റർ ദാൻ ത്രീ അങ്ങനെയും ഒരു കണ്ടീഷൻ പറയാം പക്ഷേ അങ്ങനെ പറഞ്ഞിട്ട് വല്ല പ്രയോജനമുണ്ടോ ബിക്കോസ് ദാറ്റ് കണ്ടീഷൻ ഈസ് ഓൾവേസ് ട്രൂ എപ്പോഴെങ്കിലും ഫോൾസ് ആകുമോ ഇല്ല അപ്പോൾ ചില സമയങ്ങളിൽ ട്രൂ ആയിരിക്കണം എപ്പോഴെങ്കിലും അത് ഫോൾസ് ആകണം അങ്ങനെ സംഭവിക്കണമെങ്കിൽ ആ കണ്ടീഷനിൽ ഒരു വേരിയബിളെങ്കിലും ഉണ്ടായിരിക്കണം കമ്പാരിസൺ ഓപ്പറേഷൻ നടത്താൻ വേണ്ടി നമ്മൾ ഒരു എക്സ്പ്രഷൻ തയ്യാറാക്കുമല്ലോ അതിനാണല്ലോ കണ്ടീഷൻ എന്ന് പറയുന്നത് അതിനകത്ത് ഒരു വേരിയബിൾ എങ്കിലും ഉണ്ടാകണം ആൻഡ് ദാറ്റ് വേരിയബിൾ വിൽ ബി നോൺ ആസ് എ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ഇപ്പോൾ നേരത്തെ കേസിൽ എ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഹൺഡ്രഡ് എയുടെ വാല്യൂ ആണ് തീരുമാനിക്കുന്നത് റിപ്പീറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് എയുടെ വാല്യൂ വൺ ആയപ്പോൾ റിപ്പീറ്റ് എക്സിക്യൂഷൻ നടന്നു ടു ആയപ്പോൾ എക്സിക്യൂഷൻ നടന്നു അങ്ങനെ എയുടെ വാല്യൂ ഹൺഡ്രഡ് ക്രോസ് ചെയ്തപ്പോൾ മാത്രമാണ് എക്സിക്യൂഷൻ നിന്നത് ആ റിപ്പീറ്റഡ് എക്സിക്യൂഷൻ നിന്നത് അപ്പോൾ ദാറ്റ് വേരിയബിൾ ആ കേസിൽ എ ആണ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എന്ന് പറയുന്നത് കണ്ടീഷൻ കൊടുത്തു എ ലെസ് ദാൻ ഹൺഡ്രഡ് ഈ കണ്ടീഷൻ ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് അറിയണമെങ്കിൽ എയ്ക്ക് ഒരു വാല്യൂ വേണ്ടേ കണ്ടീഷൻ ഫ്രെയിം ചെയ്യാൻ വേണ്ടി ഒരു ലൂപ്പ് കൺട്രോൾ വേരിയബിളിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു ആ വേരിയബിളിന് തുടക്കത്തിനൊരു വാല്യൂ ഉണ്ടാകണമല്ലോ ആ വാല്യൂ വാല്യുണ്ടെങ്കിലല്ലേ കണ്ടീഷൻ ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് പറയാൻ കഴിയുള്ളൂ അപ്പോൾ ആ വേരിയബിളിന് ആദ്യമായിട്ട് വാല്യൂ കിട്ടുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടാകണം അതിനെ നമ്മൾ പറയും ഇനിഷ്യലൈസേഷൻ ഇൻസ്ട്രക്ഷൻ അപ്പോൾ ഒരു ലൂപ്പ് ഡിസൈൻ ചെയ്യാൻ നമ്മുടെ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ഒരു ലൂപ്പ് ആവശ്യമുണ്ടെങ്കിൽ അവിടെ ഒരു ലൂപ്പ് കൺട്രോൾ വേരിയബിളിനെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതുണ്ട് ആ വേരിയബിളിന് ആദ്യമായിട്ടൊരു വാല്യൂ കിട്ടേണ്ടതുണ്ട് അതിനെ പറയുന്ന പേരാണ് ഇനിഷ്യലൈസേഷൻ ഇൻസ്ട്രക്ഷൻ അതില്ലാതെ ഒരു ലൂപ്പില്ല ഓർത്തോളൂ രണ്ടാമത്തെ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു തന്നെയാണ് ആ ടെസ്റ്റ് ഇൻസ്ട്രക്ഷൻ ദാറ്റ് ഇസ് ദ സെക്കൻഡ് കമ്പോണൻറ്റ് അതിൻ്റെ റോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു അത് ട്രൂ ആയിരിക്കുന്നിടത്തോളം റിപ്പീറ്റഡ് എക്സിക്യൂഷൻ നടന്നുകൊണ്ടേയിരിക്കും ഫോൾസ് ആകുമ്പോൾ നിൽക്കും ചില ലൂപ്പുകൾ വേറൊരു ശൈലിയിലും വർക്ക് ചെയ്യും കേട്ടോ ഫോൾസ് ആയിരിക്കുന്നിടത്തോളം റിപ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കും ട്രൂ ആകുമ്പോൾ നിൽക്കും അങ്ങനെയും നമുക്ക് പറയാം പോട്ടെ തൽക്കാലം നമ്മൾ ഈ ഒരു രീതി ഫോക്കസ് ചെയ്യുന്നു ഒരു കണ്ടീഷൻ ട്രൂ ആയിരിക്കുന്നിടത്തോളം റിപ്പീറ്റഡ് എക്സിക്യൂഷൻ ഓഫ് സം സ്റ്റേറ്റ്മെൻസ് വിൽ ടേക്ക് പ്ലേസ് കണ്ടീഷൻ ഫോൾസ് ആകുമ്പോൾ ആ എക്സിക്യൂഷൻ അവസാനിപ്പിക്കുന്നു പിന്നെ ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻസിലേക്ക് പോകുന്നു ഓക്കെ അപ്പോൾ ടെസ്റ്റ് ഇൻസ്ട്രക്ഷൻ സെക്കൻഡ് കോമ്പോണൻറ്റ് തേർഡ് വൺ ലൂപ്പ് ബോഡി അത് ഉദ്ദേശിക്കുന്നത് റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ ചില ഇൻസ്ട്രക്ഷൻസ് ഉണ്ടല്ലോ അപ്പോഴാണല്ലോ ലൂപ്പ് ഫോം ചെയ്യുന്നത് റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്ന സ്റ്റേറ്റ്മെൻറ്റുകളുടെ കളക്ഷൻ ആ ഇൻസ്ട്രക്ഷൻസിൻ്റെ കളക്ഷൻ പറയുന്ന പേരാണ് ലൂപ്പ് ബോഡി അല്ലെങ്കിൽ ബോഡി ഓഫ് ദ ലൂപ്പ് എന്ന് ഇനി ഒരു കമ്പോണൻ്റ് കൂടിയുണ്ട് അപ്ഡേറ്റ് ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് വെച്ചാൽ ലൂപ്പ് കൺട്രോൾ വേരിയബിളിന് ഇനിഷ്യലി ഒരു വാല്യൂ കിട്ടി നേരത്തെ പ്രോബ്ലം എടുത്ത് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എയുടെ സ്റ്റാർട്ടിംഗ് വാല്യൂ വൺ ആയിരുന്നു കണ്ടീഷൻ ചെക്ക് ചെയ്തു എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഹൺഡ്രഡ് കണ്ടീഷൻ ട്രൂ ആണേ അപ്പോൾ എക്സിക്യൂഷൻ നടന്നേ ഈ എയുടെ വാല്യൂ മാറിയാലല്ലേ എപ്പോഴെങ്കിലും ഇയാൾ ഫോൾസ് ആവുകയുള്ളൂ എ എന്നത് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ആണ് ഒരു ഇനിഷ്യൽ വാല്യൂ കിട്ടി ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു ഇനിഷ്യൽ വാല്യൂ കിട്ടി കണ്ടീഷൻ ചെക്ക് ചെയ്തു ട്രൂ ആണ് ബോഡി എക്സിക്യൂട്ട് ചെയ്തു കണ്ടീഷൻ ഫോൾസ് ആകണമെങ്കിൽ എയുടെ വാല്യൂവിന് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകണ്ടേ നമ്മുടെ കേസിൽ കേസിലെന്ത് സംഭവിച്ചു എയുടെ വാല്യൂ ടു ആയി ത്രീ ആയി ഫോറായി അവസാനം ഹൺഡ്രഡും എത്തി ഹൺഡ്രഡ് വൺ ആയപ്പോൾ ഫോഴ്സ് ആയി അപ്പോൾ ഈ ലൂപ്പ് കൺട്രോൾ വീരിയബിളിൻ്റെ വാല്യൂ മാറിക്കൊണ്ടേയിരിക്കണം മ്യൂസിക്കൽ ഷെയറിൻ്റെ കേസിൽ കസേരകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടേയിരുന്നു തുടക്കത്തിട്ടിരുന്ന കസേര അങ്ങനെ തന്നെ ഇട്ടിരുന്നെങ്കിൽ കളി അവസാനിക്കുമോ എപ്പോഴെങ്കിലും അവിടെ കസേരകൾ പത്തായിരുന്നത് ഒൻപത് എട്ട് കുറഞ്ഞു കുറഞ്ഞു അവസാനം ആയപ്പോൾ കളി നിർത്തി അതുപോലെ എയുടെ വാല്യുവിന് മാറ്റങ്ങൾ വന്നുകൊണ്ടേ അങ്ങനെ ലൂപ്പ് കൺട്രോൾ വേരിയബിളിൻ്റെ വാല്യൂവിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രക്ഷൻ പറയുന്ന പേരാണ് അപ്ഡേറ്റ് ഇൻസ്ട്രക്ഷൻ സോ ദീസ് ആർ ദി ഫോർ കമ്പോണൻസ് ഓഫ് എ ലൂപ്പിംഗ് സ്ട്രക്ചർ അങ്ങനെയെങ്കിൽ നമ്മൾ നേരത്തെ എഴുതിയ പ്രോഗ്രാം അത് ഒരു ലൂപ്പിംഗ് സ്ട്രക്ചർ ഫോളോ ചെയ്യുന്ന രീതിയിലല്ല എഴുതിയത് സെലക്ഷൻ സ്റ്റേറ്റ്മെൻസിൽ ഉപയോഗിച്ചതുപോലെ ഇഫ് എന്ന വേർഡ് ഉപയോഗിച്ചിട്ടാണ് കൺട്രോളിനെ ബാക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് റിപ്പീറ്റഡ് എക്സിക്യൂഷൻ നമ്മൾ പ്രാവർത്തികമാക്കിയത് ശരിക്കും ലൂപ്പ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു അൽഗോരിതം എഴുതുമ്പോൾ അത് വേറൊരു ശൈലിയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് അതേ പ്രോബ്ലം ഏതാ വൺ ടു ഹൺഡ്രഡ് ഡിസ്പ്ലേ ചെയ്യുന്ന പ്രിൻ്റ് ചെയ്യുന്ന പ്രോബ്ലം ശരിയായ ഒരു ലൂപ്പിംഗ് സ്ട്രക്ചർ ഉപയോഗിച്ച് എഴുതുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഓക്കെ എന്തായാലും സ്റ്റാർട്ട് എഴുതി എൻ ഈക്വൽസ് വൺ ഇവിടെ ഞാൻ എ എന്ന വേരിയബിൾ മാറ്റുന്നു എൻ നമ്പേഴ്സിനെ ഡിസ്പ്ലേ ചെയ്യാനാണല്ലോ അതുകൊണ്ട് ഞാൻ എൻ ഉപയോഗിച്ചു എൻ ഈക്വൽസ് വൺ എന്നിൻ്റെ സ്റ്റാർട്ടിംഗ് വാല്യൂ വൺ ഈ കണ്ടീഷൻ എന്നിൻ്റെ വാല്യൂ ഹൺഡ്രഡ് ആകുന്നത് വരെ അല്ലെ ഹൺഡ്രഡിനേക്കാൾ ചെറുതായിരിക്കുന്നിടത്തോളം കാലം ചില സ്റ്റേറ്റ്മെൻറ്റുകൾ റിപ്പീറ്റ് ചെയ്യണം പ്രിൻറ്റ് എൻ എൻ ഈ ക്വാൾസ് എൻ പ്ലസ് വൺ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണല്ലോ റിപ്പീറ്റ് ചെയ്യേണ്ടത് തൊട്ട് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത അൽഗോരിതത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത് എയ്ക്ക് പകരം എൻ ആക്കിയെന്നേ ഉള്ളൂ റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ കാണുന്ന ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന കണ്ടീഷൻ ആയിരിക്കുന്നിടത്തോളം റിപ്പീറ്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു ഇനി കണ്ടീഷനാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ഏത് കണ്ടീഷൻ ട്രൂവായിരിക്കുമ്പോഴാണ് ഈ ബോഡിയുടെ റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻസിനെ പറയുന്നതാണല്ലോ ബോഡി സോ ഹിയർ വി ഹാവ് പ്രിൻറ്റ് എൻ ആൻഡ് എൻ ഈക്വൾസ് എൻ പ്ലസ് വൺ അതാണ് ബോഡി ഈ ബോഡി എക്സിക്യൂട്ട് ചെയ്യപ്പെടേണ്ടത് ഏത് കണ്ടീഷൻ ട്രൂവായിരിക്കുമ്പോഴാണ്

പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് ആ രണ്ട് സ്റ്റേറ്റ്മെൻസും എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ഇഫിൻ്റെ കേസിലും അങ്ങനെയാണല്ലോ എഴുതിയത് അല്ലേ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എടുക്കുന്ന ആക്ഷൻ ആക്ഷൻ പാർട്ടിനെ തിരിച്ചറിയാൻ വേണ്ടി അല്ലെങ്കിൽ ആ സെലക്ഷൻ നടക്കേണ്ട പാർട്ടിനെ തിരിച്ചറിയാൻ വേണ്ടി നമ്മളൊരല്പം വലത്തേക്ക് മാറ്റി എഴുതി ഇതിന് ഇൻറ്റൻറ്റേഷൻ എന്ന് പറയും ഒരു ഇൻറ്റൻ്റ് എഴുതുക കാഴ്ചയ്ക്ക് തന്നെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ സ്റ്റെപ്പ് ഫോറിലും ഫൈവിലുമുള്ള സ്റ്റേറ്റ്മെൻസാണ് ബോഡി എന്ന് പറയുന്നത് റിപ്പീറ്റ് എന്ന വാക്കും വൈൽ എന്ന വാക്കും പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഒരു ലൂപ്പ് ഫ്രെയിം ചെയ്യണമെങ്കിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി അൽഗോരിതത്തിൽ ഒരു ലൂപ്പ് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ ഉപയോഗിക്കേണ്ട വാക്ക് റിപ്പീറ്റ് വൈൽ റിപ്പീറ്റ് എന്ന വാക്കിന് ശേഷം ഏതൊക്കെ സ്റ്റെപ്സാണോ റിപ്പീറ്റ് ചെയ്യേണ്ടത് അത് പറയുക ഇവിടെ അടുത്തടുത്തുള്ള സ്റ്റെപ്സ് ആയതുകൊണ്ട് സ്റ്റെപ്സ് ഫോർ ആൻഡ് ഫൈവ് എന്ന് പറഞ്ഞു ചിലപ്പോൾ നാല് മുതൽ പത്ത് വരെയുള്ള സ്റ്റെപ്പുകൾ റിപ്പീറ്റ് ചെയ്യാൻ പറയും എഴുതും റിപ്പീറ്റ് സ്റ്റെപ്സ് ഫോർ ടു ടെൻ നാല് മുതൽ പത്ത് വരെയുള്ള സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക വൈൽ കണ്ടീഷൻ ഈ കണ്ടീഷൻ ട്രൂ ആയിരിക്കുന്നിടത്തോളം സമയം റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക ക്ലിയർ ആണോ അങ്ങനെയെങ്കിൽ അതിൻ്റെ ഫ്ലോ ചാർട്ട് നമുക്കൊന്ന് വരച്ചു നോക്കാം ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്ന ലൂപ്പിംഗ് സ്ട്രക്ചർ ഉപയോഗിച്ച് തയ്യാറാക്കിയിരിക്കുന്ന ഈ അൽഗുരത്തിൻ്റെ ഫ്ലോ ചാർട്ട് ആസ് യൂഷ്വൽ സ്റ്റാർട്ട് പറഞ്ഞു എൻ ഈക്വൽസ് വൺ ദേ മൂന്നാമത്തെ സ്റ്റെപ്പിൽ കണ്ടീഷൻ അല്ലേ കൊടുത്തിരിക്കുന്നത് കണ്ടീഷൻ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ പ്രിന്റ് എൻ ഫോളോഡ് ബൈ എൻ ഈക്വൾസ് എൻ പ്ലസ് വൺ ഇത് രണ്ടു വേണല്ലോ റിപ്പീറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് എക്സിക്യൂട്ടീറ്റ് ഫ്ലോ എങ്ങോട്ടാണ് പോയേണ്ടത് കണ്ടീഷൻ ചെക്ക് ചെയ്യണം നോക്കിക്കോളൂ ശ്രദ്ധിച്ച് കണ്ടോളൂ ആ ഫ്ലോ ലൈൻ പോകുന്നത് എങ്ങനെയാണെന്ന് കണ്ടില്ലേ കണ്ടീഷന്റെ തൊട്ട് മുകളിലുള്ള ആരോവിൽ കൊണ്ട് മുട്ടിച്ചു കണ്ടീഷൻ ചെക്ക് ചെയ്യും ട്രൂ ആണെങ്കിൽ പ്രിൻറ് എൻ എൻ ഈ കുഴസ് സെൻപ്ലസ് വൺ വീണ്ടും ബാക്കിലേക്ക് കണ്ടീഷൻ ചെക്ക് ചെയ്യും ട്രൂ ആണെങ്കിൽ പ്രിൻറ്റ് എൻ എൻ ഈ കോൾ സെൻപ്ലസ് വൺ അങ്ങനെ ചെക്ക് ചെയ്ത് ഏറ്റവും ഒടുവിൽ കണ്ടീഷൻ ഫോൾസ് ആകും ഫോൾസ് ആകുമ്പോൾ ആസ് പെർ ദിസ് അൽഗോരിതം അടുത്ത സ്റ്റെപ്പ് എങ്ങോട്ട സ്റ്റോപ്പിലേക്ക് പോകുന്നു ക്ലിയർ വളരെ ശ്രദ്ധിക്കുക ലൂപ്പ് ഉപയോഗിച്ചിട്ടുള്ള ഫ്ലോ ചാർട്ട് വരയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഫോർ കമ്പോണൻസ് ഓഫ് ലൂപ്പ് പറഞ്ഞായിരുന്നു ഇതിനകത്ത് അതൊക്കെ കാണുന്നില്ലേ ഇവിടെ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ഏതാ കണ്ടീഷനിൽ ഉപയോഗിച്ചിരിക്കുന്ന വേരിയബിൾ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഹൺഡ്രഡ് അതാണല്ലോ കണ്ടീഷൻ എന്ന് പറയുന്നത് അപ്പോൾ എൻ ആണ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ നമ്മൾ പറഞ്ഞു ഇനിഷ്യലൈസേഷൻ ഇൻസ്ട്രക്ഷൻ ഉണ്ടാകണം ഉണ്ടല്ലോ എൻ്റെ ആദ്യമായിട്ടൊരു വാല്യൂ കിട്ടുന്നു സ്റ്റെപ് ടുവിൽ വെച്ചിട്ട് എൻിൻ്റെ സ്റ്റാർട്ടിംഗ് വാല്യൂ വൺ ദറ്റ് ഇസ് എ ഇനിഷ്യലൈസേഷൻ ഇൻസ്ട്രക്ഷൻ ആസ് ഫാർ ആസ് ദിസ് പെർട്ടിക്കുലർ ലൂപ്പ് ഈസ് കൺസേൺഡ് ദെൻ ടെസ്റ്റ് എക്സ്പ്രഷൻ ഉണ്ടല്ലോ

എൻിൻ്റെ വാല്യൂ തുടക്കത്തിൽ വൺ ആയിരുന്നു അത് ടു ത്രീ ഫോർ ഫൈവ് ഇങ്ങനെ മാറി മാറി വരുന്നത് എൻ ഈക്വൾസ് എൻ പ്ലസ് വൺ എന്ന സ്റ്റേറ്റ്മെൻറ്റ് കാരണമല്ലേ സോ ദാറ്റ് ഈസ് ദി അപ്ഡേറ്റ് ഇൻസ്ട്രക്ഷൻ അപ്പോൾ പലപ്പോഴും അപ്ഡേറ്റ് ഇൻസ്ട്രക്ഷൻ വിൽ ബി എ പാർട്ട് ഓഫ് ലൂ ബോഡി കാരണം അത് റിപ്പീറ്റ് ചെയ്യേണ്ട സാധനമാണ് അപ്പോൾ റിപ്പീറ്റ് ചെയ്യാത്ത ആരാ ഇനിഷ്യലൈസേഷൻ മാത്രമേ റിപ്പീറ്റഡ് എക്സിക്യൂഷൻ നടക്കാത്തതായിട്ടുള്ളൂ കണ്ടീഷൻ അപ്ഡേറ്റ് ബോഡി ഇത് മൂന്നും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും കണ്ടീഷൻ ഫോൾസ് ആകുന്നത് ക്ലിയർ ഇതുപയോഗിച്ച് തൽക്കാലം ഇന്നത്തേക്ക് ഇല്ല ഇതിൻ്റെ തന്നെ കുറച്ചും കൂടി എക്സ്പാൻഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യും അൽഗോരിതം ഡെവലപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾക്കുള്ള അസൈൻമെൻറ്റ് ഉണ്ടാകും ഓൾ ദി ബെസ്റ്റ്